ചോറ് വിളമ്പട്ടെ. വേണ്ട, നീ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കൊള്ളു. നിന്റെ തമ്പുരാട്ടി കിട്ടും വഴി എനിക്ക്. നിന്നെ തേടി തന്നെയാ ഞാനും വന്നത്. അടുത്തോട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വരൂല. ഞാനാ വിളിക്കുന്നേ. വരൂ. കിട്ടിയ തട്ടിപ്പറിച്ച നീ നശിച്ചു പോകേ ഉള്ളൂ. ചേട്ടാ, ഇത്രയും തരം താഴ്ന്നമായിരുന്നു ഒരു പെണ്ണിന്റെ മുമ്പിൽ നിയന്ത്രണം വിട്ടു പോകുന്നവനാണ് ബാലേട്ടനെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾ എനിക്ക് പുനർജന്മം തന്ന വലിയൊരു മനുഷ്യനാണ്. എന്റെ ശരീരമാണ് ബാലേട്ടൻ ആവശ്യമെങ്കിൽ ഇതാ ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നോട് ക്ഷമിക്കൂ. ചേട്ടനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാണ് ഡേസി. ഇങ്ങനെ തെരുവ് വേശികളെ തേടി പോകുന്നത് ചേട്ടൻ അവളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇല്ല, ഡേസി അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. എന്നാൽ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ചേട്ടൻ മാത്രമാണ്. എനിക്കൊന്നും കേൾക്കണ്ട. സാവിത്രി, ഞാൻ ഇന്നലെ വളരെയധികം മദ്യപിച്ചു പോയി. എന്റെ അവിവേകത്തിന് എനിക്ക് മാപ്പ് തരൂ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന എന്നോട് അങ്ങ് മാപ്പ് ചോദിക്കരുത്. ഇന്നലെ നടന്നതെല്ലാം ഞാൻ അപ്പോഴേ മറന്നു. നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഡേസി എന്റെ രക്ഷിതാവിന്റെ മകളാണ്. അവളെ വിവാഹം ചെയ്യാൻ ഞാൻ അർഹനല്ല. ഞാൻ വിവാഹം ചെയ്യുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ബാലേട്ട, എങ്ങു നിന്നോ ഓടി വന്നവളാണ് ഞാൻ. ബാലേട്ടന് എന്നേക്കാൾ നിലയും വിലയുമുള്ള പെണ്ണിനെ കിട്ടും. ഏറ്റവും വിലയുള്ളതായി ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയാണ്. ഡേസി ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞിട്ടേ നമ്മുടെ വിവാഹം നടത്തൂ. അതുവരെ നിന്റെ നേണ പോലും ഞാൻ സ്പർശിക്കില്ല.
പറച്ചോനെ, ഇതാരി സാവിത്രി കുട്ടി എങ്ങോട്ട് പോണോ? ബാലേട്ടന് ചോറ് കൊണ്ടു കൊടുക്കാൻ സന്തോഷം. ഇപ്പോഴാണ് ബാല സാറിന് ഒരു മേല്ലാസം ഉണ്ടായത്. കെട്ടിയവൻ ജോലിക്ക് പോയിരിക്കണു, കെട്ടിയവള് കെട്ടിയവന് ചോറും കൊണ്ടുപോകണം. ആ ശല്ല് ശല്ല്. ചോറ് ഇവിടുത്തെ പതിയ പുള്ളികളുടെ കൂട്ടത്തിൽ സാറിന് മാത്രമാണ് ഇവരെ കാണാത്തത്. പുതിയതൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ വരുന്നേ? അയ്യോ, ഇപ്പോഴുള്ളതെല്ലാം പുതിയതല്ലേ? ഡേ ദ്രാക്ഷായനെ, അമ്മനെ, എലിക്കുട്ടി, ഇങ്ങോട്ട് വരേൻ. ഇത്രയും പേരാ ഇപ്പോഴുള്ളത്. മനസ്സിൽ പിടിച്ച് ഏതാണെന്ന് വെച്ചാൽ കപൂലാക്കി. എവരെയൊക്കെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. ആ, നിങ്ങളൊക്കെ പോയി. സാറേ, ഹോട്ടലിൽ നിന്ന് ശാപ്പാട് വരുത്തിക്കുന്നത് പോലെ ഇരുട്ട് വാക്കിന് പല മോലാളി മരം കാറായി. പറയുന്ന കാശ, 8 മണി കഴിഞ്ഞാലേ ഇവിടെ ഒരെണ്ണത്തിനെ കാണത്തില്ല. ശരി, ഞാൻ ഇറങ്ങുന്നു. ഉള്ളത് ഈ പങ്ക് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ഭംഗി. ഇതെന്തിനാ ഒന്നിനും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ വരുന്നത്? ഇപ്പൊ പൂത്താലോട്ടാത്തോട്ട് പോയില്ലേടോ. അയ്യോ, എന്നാ പുരി? അത് മാത്രം നടപ്പില്ല. എത്ര രൂപ തന്നാലും ഈ ജന്മത്തത് സാധ്യമല്ല. അതേ, കമലാക്ഷമ്മയുടെ മോള് സാവിത്രിയാ. എനിക്ക് അവളെ മതിയിടോ? മതി എന്ന് വെച്ചാൽ കാര്യം നടക്കണ്ടേ? എത്രയോ മുതലാളിമാരെ ലക്ഷക്കണക്കിന് രൂപ വെച്ച് നീട്ടിയിട്ടും കമലാക്ഷമ്മ സമ്മതിച്ചിട്ടില്ല. പിന്നെ കാര്യം കമലാക്ഷമ്മയോട് നേരിട്ടങ്ങ് പറഞ്ഞേക്ക. എന്താ മണി? സാവിത്രിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവക്കൊണ്ട് ഞാൻ എന്തുണ്ട്? വേണ്ട മുന്നി, ഈ ആഗ്രഹമേ നിനക്ക് വേണ്ട. ഇക്കാര്യത്തിൽ നീ എന്നെ അമ്മയായിട്ട് തന്നെ കാണ. ഗതികേട് കൊണ്ട് ഞാൻ ഈ നരകത്തിൽ വന്ന് വിട്ടു. പക്ഷേ എന്റെ ജീവനുള്ളതുവരെ അവളെ ഈ വഴിക്ക് വിടുകില്ല. അവള് വെളി നിന്ന പഠിച്ചത് പഠിത്തം കഴിഞ്ഞു. ഇനി അവളെ ആരുടെ കൂടെങ്കിലും മാനമായിട്ട് പറഞ്ഞു വിടണം.